മനസ്സാക്ഷിയും സഹാനുഭൂതിയുമുള്ള ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു ബിസിനസ്സുകാരനാകാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ഇതിനപവാദമായി സഹജീവി സ്നേഹവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടുനടന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയ ഒരു മനുഷ്യൻ നമുക്കിടയിലുണ്ട്. വളരെയേറെ അത്ഭുതത്തോടും ആദരവോടും കൂടിയല്ലാതെ ഈ മനുഷ്യനെ നമുക്ക് സമീപിക്കുവാനാവില്ല. പണത്തിനും പദവിക്കും അധികാരത്തിനും മുന്നിൽ ആദർശത്തെ പണയം വെക്കാതെ നിലകൊള്ളുന്ന ഡോക്ടർ CP ബാവഹാജി എന്ന മനുഷ്യസ്നേഹിയുടെ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. തിരൂരിന് സമീപം കാരത്തൂർ എന്ന ഗ്രാമത്തിൽ ചന്തപ്പറമ്പിൽ അലവി ഹാജിയുടെയും മറിയുമ്മയുടെയും മകനായി 1951 May 7 ബാവഹാജി ജനിക്കുന്നത്. ചന്തപ്പറമ്പന്മാർ സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ ബാവഹാജിയുടെ പൂർവ്വപിതാക്കന്മാരെ ബ്രിട്ടീഷ് പട്ടാളം അതിക്രൂരമായി വേട്ടയാടുകയും ജയിലിലടക്കുകയും ചെയ്തിരുന്നു. മാണ്ടൂർ മാപ്പിള സ്കൂളിലും മദ്രസകളിലുമായി വിദ്യാഭ്യാസം ആരംഭിച്ച ബാവഹാജിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ യാത്രകൾ വളരെയേറെ ആകർഷിച്ചിരുന്നു. മലേഷ്യയിലും സിംഗപ്പൂരിലും ബർമയിലുമെല്ലാം പോയി തിരിച്ചു വന്നവർ പറഞ്ഞ കഥകൾ കുട്ടിയായ ബാവയുടെ മനസ്സിൽ യാത്രകൾ ചെയ്യുവാനുള്ള ആവേശമുണർത്തി. അങ്ങനെ മദ്രാസിലേക്ക് പോകുവാൻ ബാവ തീരുമാനിക്കുന്നു. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് തീവണ്ടിയിൽ മദ്രാസിലേക്ക് പോകണമെങ്കിൽ 7 രൂപ വണ്ടിക്കൂലി വേണം. അന്നത്തെ കാലത്ത് അത് സാമാന്യം വലിയൊരു തുക തന്നെയായിരുന്നു. അതിനായി ബാവ ഒരു ഉപായം കണ്ടെത്തി. സമീപത്തുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു പെണ്ണാടിനെ വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് 7 രൂപ തൻ്റെ മാതാവിൽ നിന്ന് ഒപ്പിച്ചു. അങ്ങനെ ആ പൈസയ്ക്ക് ബാവ മദ്രാസിലേക്കുള്ള ഒരു അര ടിക്കറ്റ് എടുത്തു. അതൊരു മഹായാത്രയുടെ തുടക്കമായിരുന്നെന്ന് അന്ന് കുഞ്ഞു ബാവയോ മറ്റുള്ളവരോ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ മദ്രാസ് എന്ന ആ മഹാനഗരത്തിൽ വന്നിറങ്ങിയ ബാവയുടെ കയ്യിൽ സിദ്ദീഖ് എന്ന പേരായ ഒരു ബന്ധുവിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഒരു ഹോട്ടലിലായിരുന്നു സിദ്ദീഖ് ജോലി ചെയ്തിരുന്നത്. ആ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് സിദ്ദീഖിനരിയിലെത്തിയ ബാവയ്ക്കും ആ ഹോട്ടലിൽ തന്നെ ഒരു ജോലി കിട്ടി. മൺകുടത്തിൽ ആ ഹോട്ടലിലേക്ക് ആവശ്യമായ വെള്ളം ചുമക്കലായിരുന്നു ബാവയുടെ ജോലി. ഒരു കുടം വെള്ളം ചുമന്നു കഴിഞ്ഞാൽ 50 പൈസ കിട്ടും. അങ്ങനെ ഒരു മാസം കടന്നുപോയി. വീട്ടുകാരുടെ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അവസാനം അവർ ബാവയെ കണ്ടുപിടിച്ചു. അങ്ങനെ പിതാവ് മദ്രാസിൽ വന്ന് ബാവഹാജിയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ കടയുടമയ്ക്ക് 6.75 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ബാവ പൊട്ടിച്ച മൺകുടങ്ങളുടെ നഷ്ടപരിഹാരമായിരുന്നു ആ പണം. മദ്രാസിൽ നിന്ന് അന്ന് തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിലും യാത്രകൾ ബാവയെ മാടി വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ബാവ വീണ്ടും മദ്രാസിലേക്ക് വണ്ടി കയറി. അന്ന് ബാവയുടെ പ്രായമെന്ന് പറയുന്നത് വെറും 16 വയസ്സായിരുന്നു. ധാരാളം ആൾക്കാർ ആ കാലത്ത് ആന്തമാനിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവിടെയുള്ള കച്ചവടക്കാർ സാധനങ്ങൾ വാങ്ങിയിരുന്നത് കൽക്കട്ടയിൽ നിന്നും മദ്രാസിൽ നിന്നുമായിരുന്നു. അതിൽ എടപ്പാളുകാരനായ ഒരു ആലിക്കായെ പരിചയപ്പെട്ടു. ഈ ആലിക്ക ആന്തമാനിൽ ഒരു പലചരക്ക് കട തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ആലിക്ക തൻ്റെ ഒരു സഹായിയായി ബാവയെ ആന്തമാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കപ്പലിലായിരുന്നു യാത്ര, ബാവയുടെ ആദ്യത്തെ കപ്പൽ യാത്ര. കപ്പലിലെ ബങ്കറിലിരുന്ന് വേണമായിരുന്നു യാത്ര ചെയ്യുവാൻ. ദുരിതപൂർണമായ 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവസാനം ആന്തമാനിൽ എത്തിച്ചേർന്നു. ആന്തമാനിലെത്തി 10 ദിവസം കഴിഞ്ഞപ്പോൾ ആലിക്ക തിരിച്ചുപോയി. എന്നാൽ മനസ്സ് തളരാതെ ആ 16-കാരൻ അവിടെ ചെറിയൊരു കട തുടങ്ങി. ആരെയും കബളിപ്പിക്കാതെയുള്ള സത്യസന്ധതയോടുകൂടിയ ആ കാമാരക്കാരൻ്റെ കച്ചവടം പതിയെ പതിയെ പച്ചപിടിച്ചു. അങ്ങനെ കാലങ്ങളേറെ കടന്നുപോയി. ആന്തമാനിലെ പോർട്ട് ബ്ലെയറിലായിരുന്നു യുവാവായ ബാവ താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ അക്കാലത്തുണ്ടായ ഒരു സംഭവം ബാവയുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. പഞ്ചാബുകാരനായിരുന്ന അബ്ദാർ സിംഗ് ആയിരുന്നു അക്കാലത്ത് അവിടുത്തെ DYSP. വളരെയേറെ കർക്കശക്കാരനായിരുന്ന അദ്ദേഹവും സംഘവും ഒരു ദിവസം റോഡിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബാവ ഒരു പാട്ടൊക്കെ പാടി സൈക്കിളും ചവിട്ടി അതുവഴി വരുന്നത്. പോലീസ് ചെക്കിംഗ് കണ്ടപ്പോൾ തന്നെ ബാവ വളരെ വെപ്രാളത്തിൽ സൈക്കിൾ നിർത്താൻ നോക്കിയെങ്കിലും പക്ഷേ നിർത്താൻ പറ്റിയില്ല. ബാവയും സൈക്കിളും വളരെ വേഗത്തിൽ വന്ന് ഇടിച്ചു നിന്നത് അബ്ദാർ സിംഗിൻ്റെ ദേഹത്തേക്കായിരുന്നു. രണ്ടുപേരും ചെളി നിറഞ്ഞ ഒരു കാണയിലേക്ക് മറിഞ്ഞു വീണു. കോപം കൊണ്ട് വിറച്ച അബ്ദാർ സിംഗ് എണീറ്റ ഉടനെ ബാവയുടെ കർണത്ത് ആഞ്ഞടിച്ചു. തല്ലരുതെന്ന് കൈകൂപ്പി പറഞ്ഞ ബാവയെ പോലീസുകാർ ജീപ്പിൽ കയറ്റി. അതിനുശേഷം അവർ അദ്ദേഹത്തെ ലോക്കപ്പിൽ തള്ളി. അതിനിടെ അബ്ദാർ സിംഗിനെ ഒരു ഗുണ്ട ആക്രമിച്ചു എന്നൊരു കിംവദന്തി നാട്ടിനെങ്ങും പരന്നു. ഈ ഒരു വാർത്ത അബ്ദാർ സിംഗിൻ്റെ വീട്ടിലുമെത്തി. ഒരു പോലീസ് ഓഫീസറെ ഇടിച്ചിടാനും മാത്രം ധൈര്യമുള്ള ആ ഗുണ്ടയെ കാണുവാനായിട്ട് അബ്ദാർ സിംഗിൻ്റെ ഭാര്യയും മക്കളും ലോക്കപ്പിനരികിലെത്തി. അജാനുബാഹുവായ ഒരു ഗുണ്ടയെ പ്രതീക്ഷിച്ച് അവിടെ എത്തിയ അബ്ദാർ സിംഗിൻ്റെ ഭാര്യയും മക്കളും കണ്ടത് ഒരു മെലിഞ്ഞ സുമുഖനായ ചെറുപ്പക്കാരനെയായിരുന്നു. ബാവ അവരോട് കൈകൂപ്പി അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് മാപ്പിരുന്നു. ഇത് കേട്ട് മനസ്സലിഞ്ഞ അബ്ദാർ സിംഗിൻ്റെ ഭാര്യ ബാവയെ ലോക്കപ്പിന് പുറത്തിറക്കുവാൻ ആവശ്യപ്പെട്ടു. അബ്ദാർ സിംഗ് ആ ബാലനെ അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മോതിരം കൊണ്ടുണ്ടായ മുറിവിൽ നിന്നും അപ്പോഴും ചോര കിനിയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അബ്ദാർ സിംഗിൻ്റെ ഭാര്യ ആ ബാലനെ വിട്ടുകൊടുക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്നു. അവർ അങ്ങനെ ബാവഹാജിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാതൃസഹജമായ വാത്സല്യത്തോടുകൂടി അവർ ബാവയെ കുളിപ്പിച്ച് മുറിവിൽ മരുന്നൊക്കെ വെച്ചു കൊടുത്തു.
വിവരങ്ങളൊക്കെ തിരക്കിയപ്പോൾ ചെറുപ്പത്തിലെ തന്നെ നാട് വിട്ട് അവിടെ എത്തിയതാണെന്നും ബന്ധുക്കളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ സഹതാപം ഇരട്ടിച്ചു. അവർ ബാവയ്ക്ക് ധരിക്കുവാനായി തൻ്റെ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ നൽകി. അതുമാത്രമല്ല രണ്ട് ഷർട്ടും പാൻറ്റും ഒക്കെ തയ്ക്കുവാനായി ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. വൈകുന്നേരം വീട്ടിലെത്തിയ അബ്ദാർ സിംഗ് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം തീൻമേശയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാവയായിരുന്നു. അദ്ദേഹം വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ബാവയോട് ക്ഷമ പറയുകയും തലയിൽ തലോടി അരികത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സൈക്കിൾ ആക്സിഡൻറ്റ് ജീവിതത്തിലെ അസുലഭമായ ഒരു സ്നേഹക്കടലിലേക്കായിരുന്നു ബാവയെ കൊണ്ടെത്തിച്ചത്. പിന്നീട് ബാവയുടെ ജീവിത വളർച്ചയിൽ ആ കുടുംബം താങ്ങും തണലുമായി. അവർ ബാവയ്ക്ക് നിസ്കരിക്കാനുള്ള അവസരമൊരുക്കുകയും ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ജീവിത നിലവാരം ഉയരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് ബാവ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ആ ബാലൻ DYSP സ്വന്തം ആളായി മാറി. അങ്ങനെ 2 വർഷത്തിന് ശേഷം ആ കുടുംബത്തെ വേർപിരിയുമ്പോൾ തൻ്റെ സ്വന്തം ഉമ്മയെ വേർപിരിയുന്ന വിഷമമാണ് തനിക്കുണ്ടായതെന്ന് പിന്നീട് ദേശം ദേശാടനം എന്ന തൻ്റെ ആത്മകഥയിൽ ബാബ വിവരിക്കുന്നുണ്ട്. ഒരു സ്വർണമോതിരമൊക്കെ അണിയിച്ചാണ് അബ്ദാർ സിംഗും കുടുംബവും ബാബയെ യാത്രയാക്കിയത്. തിരിച്ചു വരുവാനായി സിംഗും ഫാമിലിയും വളരെയേറെ കത്തുകൾ ബാബയ്ക്ക് എഴുതിയെങ്കിലും ഗൾഫിലേക്ക് പോകുവാനായിരുന്നു ബാബയുടെ നിയോഗം. പത്തേമാരിയിലെ യാത്ര തരപ്പെടുത്തിയത് മുഹമ്മദ് അലി എന്ന ആളായിരുന്നു. 1969 500 രൂപ കൊടുത്തായിരുന്നു പത്തേമാരിയിലെ ആ യാത്ര ബാവ തരപ്പെടുത്തിയത്. അധികൃതർ അറിയാതെയുള്ള രഹസ്യയാത്രയാണ്. ഏകദേശം 150 പേരോളം ആ പത്തേമാരിയിൽ ഗൾഫിലേക്ക് ഭാഗ്യം തേടി യാത്ര ചെയ്യുവാനുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ദിവസം അരിയും പരിപ്പും എല്ലാം കൂടെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച എന്തോ ഒരു ഭക്ഷണമായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. ആവശ്യത്തിന് കുടിവെള്ളം പോലും ലഭിക്കാതെയുള്ള പത്തേമാരിയിലെ ആ ദുരിതയാത്ര 18 ദിവസത്തോളമാണ് നീണ്ടുനിന്നത്. അവസാനം പത്തേമാരി മസ്കറ്റ് തീരത്ത് എത്തിയതോടുകൂടി ഇവരെ എല്ലാവരെയും കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് മാറ്റി. കർശനമായ കടൽ പട്രോളിംഗ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. കാരണം ഈ പത്തേമാരിയിൽ നിയമമനുസരിച്ച് യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. കപ്പലിൻ്റെ അടിത്തട്ടിൽ മലമൂത്ര വിസർജനം പോലും സാധ്യമല്ലാതിരുന്ന ആ ഒരു അവസ്ഥ വളരെയേറെ ദുരിതപൂർണമായിരുന്നു. ചിലരൊക്കെ ആ അടിത്തട്ടിൽ തളർന്നു വീണു. ഒരാളാകട്ടെ മരിക്കുകയും ചെയ്തു. മതാചാര പ്രകാരം കടലിൽ തന്നെ ആ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പുലർച്ചയിൽ ആ യാത്ര അവസാനിച്ചു. അങ്ങനെ ബാവയും കൂട്ടരും പത്തേമാരിൽ നിന്നും കടലിലേക്ക് ചാടി നീന്തി കരപറ്റി. ബാവയും സംഘവും നീന്തിക്കയറിയത് റാസൽ കൈമയിലെ ഷാം എന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് പലരും പല വഴിക്ക് തിരിഞ്ഞ് അവരവരുടെ തൊഴിൽ തേടി ഇറങ്ങി. അങ്ങനെ ഗൾഫിലെത്തിയ ബാവ നീണ്ട അലച്ചിലിനൊടുവിൽ കുറ്റിപ്പുറം സ്വദേശിയായ ബാവയ്ക്ക് കണ്ടെത്തി. ഈ ബാവയ്ക്ക ഒരു അടുത്ത ബന്ധുവിനെ പോലെ അദ്ദേഹത്തെ സഹായിച്ചു. ഒരു സ്വർണ്ണക്കടയിൽ 120 രൂപ കൂലിക്ക് ഒരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു. ഈ 120 രൂപ കൂലി എന്ന് പറയുന്നത് തൻ്റെ ചിലവിന് പോലും തികയാതിരുന്നതിനാൽ 1 മാസത്തിന് ശേഷം ബാവ ആ ജോലി ഉപേക്ഷിച്ചു. പിന്നീട് പല പല ജോലികളിൽ ഏർപ്പെട്ടു. പെയിൻറ്റർ, ഹോട്ടൽ തൊഴിലാളി, ജ്യൂസ് കച്ചവടം, കൂൾ ബാർ, അങ്ങനെ പലവിധ ബിസിനസ്സുകളും നടത്തി. പിന്നീട് റാസൽ കമയിൽ വരുന്ന മലയാളികൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 1 വർഷത്തിന് ശേഷം ദുബൈയിലേക്ക് പോയ ബാവയ്ക്ക് അവിടെ ഒരു താവളം ലഭിച്ചു. അതായത് 5 ദിർഹം പ്രതിമാസ വാടകയ്ക്ക് 1 മുറി. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള അവിടുത്തെ താമസക്കാരിലേറെയും വഴിയോര കച്ചവടക്കാരായിരുന്നു. അവിടെ വെച്ചാണ് സ്വദേശമായ വട്ടംകുളത്തെ കുഞ്ഞൂട്ടിയെ ബാവ പരിചയപ്പെടുന്നത്. ഈ കുഞ്ഞൂട്ടി എന്ന് പറയുന്നത് തെരുവിൽ വ്യാപാരം നടത്തുന്നയാളാണ്. ബാവയ്ക്കും ആ കച്ചവടത്തിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി കുഞ്ഞൂട്ടിയും ബാവയും പങ്കാളികളായി. റാസൽ കൈമയിൽ നിന്നും 1 വർഷം കൊണ്ട് സമ്പാദിച്ച തുക അത്രയും ഈ കച്ചവടത്തിനായി ബാവ ചെലവഴിച്ചു. വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചതുപോലെ കിട്ടാതിരുന്നതിനാൽ 3 മാസത്തിന് ശേഷം ഈ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്തു. എങ്കിലും ഒരു ഗുണമുണ്ടായി. ഈ ഒരു കാലയളവ് കൊണ്ട് തെരുവ് കച്ചവടത്തിൻ്റെ രീതിയൊക്കെ മനസ്സിലാക്കി പഠിക്കുവാൻ ബാവയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തനിച്ച് കച്ചവടം ചെയ്യുവാൻ ബാവ തീരുമാനിക്കുന്നു. വലിയ വലിയ ഹോൾസെയിൽ കടകളൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ എടുത്ത് തെരുവിൽ കൂട്ടിയിട്ട് വിൽപ്പന നടത്തി. ചെറിയ ലാഭത്തിൽ കൂടുതൽ കച്ചവടം പിടിച്ചെടുത്തു. പിന്നീട് പതിയെ പതിയെ ബാവയുടെ തുണിക്കച്ചവടം പച്ചപിടിച്ചു തുടങ്ങി. മറ്റുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ വിൽപ്പനയ്ക്കായിട്ട് ബാവയിൽ നിന്നും തുണിത്തരങ്ങൾ വാങ്ങുവാൻ ആരംഭിച്ചു. അങ്ങനെ 1972 ബാവ ഒരു മൊത്ത വ്യാപാരശാല തുറന്നു. കഠിനാധ്വാനവും വിപണി അറിഞ്ഞുള്ള കച്ചവടവും മൂലം ബാവയുടെ ബിസിനസ് അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ദുബൈ നഗരത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ബാവയും വളർന്നു. 5 വർഷത്തിന് ശേഷം തൻ്റെ കച്ചവടവും ജീവിതവും നന്നായി പച്ചപിടിച്ചതിന് ശേഷം മാത്രമാണ് ബാവഹാജി നാട്ടിലേക്ക് മടങ്ങി വന്നത്. നാട്ടിലെത്തിയ അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് ഷിഹാബ് തങ്ങളെയായിരുന്നു. ഗൾഫിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ പിതാവുമൊത്ത് 35 കിലോമീറ്റർ അകലെയുള്ള കൊടപ്പനയ്ക്കൽ തറവാട് അദ്ദേഹം സന്ദർശിച്ചിരുന്നു.
പി എം എസ് പൂക്കോയ തങ്ങളും ബാവയുടെ പിതാവും അടുത്ത പരിചയക്കാരായിരുന്നു. പോകും മുമ്പ് തങ്ങൾ ബാവയുടെ ശിരസിൽ കൈതൊട്ട് പ്രാർത്ഥന നടത്തിയിരുന്നു. അസാധാരണമായ ഒരു ആത്മവിശ്വാസം തനിക്കതിലൂടെ ലഭിച്ചിരുന്നുവെന്ന് ബാവ അനുസ്മരിക്കുന്നു. പിന്നീട് യാത്രയിൽ യുവാവായ ശിഹാബ് തങ്ങളെയും പരിചയപ്പെട്ടിരുന്നു. 1984 തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ദുബായ് സന്ദർശിച്ച സമയത്ത് ബാവ ചന്ദ്രിക റീഡേഴ്സ് ഫോറത്തിൻ്റെ അവിടുത്തെ പ്രസിഡന്റായിരുന്നു. ആ സംഘമാണ് പിന്നീട് KMCC ആയി മാറിയത്. അപ്രകാരം KMCC സ്ഥാപക നേതാവാകുവാൻ ബാവ ഹാജിക്ക് കഴിഞ്ഞു. ബാവയുടെ വിജയകഥയിൽ സ്വാധീനമായി വർത്തിച്ച പലരുമുണ്ട്. വടകര സ്വദേശിയായ മൊയ്തു ഹാജി അതിലൊരാളാണ്. അദ്ദേഹം ബാവയുടെ വ്യാപാര പങ്കാളി കൂടിയായിരുന്നു. ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കുവാനും ശാസിക്കാനുമുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ബാവയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതും മൊയ്തു ഹാജി തന്നെയായിരുന്നു. കച്ചവടം ഒരു കലയാണെന്നും അത് ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണെന്നും ബാവ ആദ്യമായി കേൾക്കുന്നതും ഈ പറഞ്ഞ മൊയ്തു ഹാജിയിൽ നിന്ന് തന്നെയായിരുന്നു. 1976 തൻ്റെ 26-ാം വയസ്സിൽ മക്കയിൽ പോയി പരിശുദ്ധ ഹജ്ജ് ചെയ്തതോടുകൂടി ബാവ ഹാജിയായി മാറി. പലപ്പോഴും പലരും തങ്ങളുടെ ജീവിത സായാഹ്നത്തിലാണ് ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാറുള്ളത്. എന്നാൽ തികഞ്ഞ ദൈവിക ബോധത്തോടുകൂടി തൻ്റെ ശിഷ്ടജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ബാവ ഹാജി തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. യാത്രകളെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ബാവ ഹാജി ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. യാത്രകൾ ചിലപ്പോഴൊക്കെ പുസ്തക വായനയേക്കാൾ ഗുണം ചെയ്യും. വിവിധ ദേശീയതകൾ, ഭാഷ, വേഷം, ഭക്ഷണം, ആചാരങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കാം. പുരോഗതി എന്നാൽ എന്ത് എന്ന് നമുക്ക് അറിയാം. ഇതൊക്കെ യാത്രയിലൂടെ ആർജിക്കാൻ കഴിയുമെന്ന് ഉദാഹരണ സഹിതം ബാവ ഹാജി നമ്മെ പഠിപ്പിക്കുന്നു. പരന്ന വായനയും ആഴത്തിലുള്ള സൗഹൃദങ്ങളുമുള്ള ബാവ ഹാജി നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. ബിസിനസ്സിൽ തൻ്റെതായ പാഠങ്ങളും ബാവ ഹാജി ലോകത്തിന് സമർപ്പിക്കുന്നു. ഒരു നല്ല കച്ചവടക്കാരൻ ഒരു മിടുക്കനായ വിദ്യാർത്ഥി കൂടെയായിരിക്കും. പുതിയ സാധ്യതകളൊക്കെ അയാൾ കണ്ടെത്തി പഠിക്കും. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ആദ്യം എത്തിച്ച് വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും. ഗൾഫിലെ വ്യാപാര ജനസേവന മേഖലകളിൽ പ്രസരിപ്പോടെ നിറഞ്ഞു നിൽക്കുന്ന ബാവ ഹാജിക്ക് രാഷ്ട്രീയത്തിൽ തനത് കാഴ്ചപ്പാടാണുള്ളത്. അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ്. വളരെ താഴ്ന്ന തട്ടിൽ നിന്ന് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് അദ്ദേഹം സംസ്ഥാന ഭാരവാഹിയായത്. KMCC അഭിമാന ജനകീയ പദ്ധതിയായ ബൈത്തുൽ റഹ്മ എന്ന നിർധനർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സംരംഭം ആദ്യം ആരംഭിച്ചത് ബാവ ഹാജിയുടെ നേതൃത്വത്തിലാണ്. വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ് ഡോക്ടർ CP ബാവ ഹാജി. രാജ്യത്തിന് അഭിമാനമായി എടപ്പാൾ മാണൂരിൽ തലയുയർത്തി നിൽക്കുന്ന മലബാർ ദന്തൽ കോളേജിൻ്റെ സ്ഥാപകനും ചെയർമാനുമാണ് അദ്ദേഹം. എടപ്പാളിൽ തന്നെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോസ്പിറ്റൽ, നേഴ്സിംഗ് കോളേജ്, ഫാർമസി കോളേജ് എന്നിവയെല്ലാം പണി പൂർത്തിയായി വരുന്നു. മാത്രമല്ല തൻ്റെ പിതാമഹന്മാർ സ്വാതന്ത്ര്യസമര സേനാനികളായതുകൊണ്ട് തന്നെ ഒരു ഫ്രീഡം സ്ക്വയർ കൂടി ആ ക്യാമ്പസിൽ സജ്ജീകരിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല മറ്റ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ബാവ ഹാജി. ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ്, മഞ്ചേരിയിലെ ഏറനാട് നോളജ് സിറ്റി എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. ബാവ ഹാജിയുടെ പ്രതിഭാധനത്വം കണക്കിലെടുത്ത് ശ്രീലങ്കൻ സർവകലാശാല 2011 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ആധുനിക മാനേജ്മെൻറ്റിലുള്ള സംഭാവന പരിഗണിച്ചാണ് ഈ ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിച്ചത്. 2020 ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വദേശമായ വട്ടംകുളം പഞ്ചായത്ത് കേന്ദ്ര സർക്കാരിന് ശുപാർശ കത്ത് നൽകിയിരുന്നു. അതുപോലെ തന്നെ ബാവ ഹാജി നല്ലൊരു കർഷകൻ കൂടിയാണ്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ വൈവിധ്യമാർന്ന കാർഷികോൽപ്പന്നങ്ങൾ നമുക്ക് വിളയിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഔഷധ സസ്യ കൃഷിയിലും അദ്ദേഹം തൽപരനാണ്. പല പാരമ്പര്യ ആയുർവേദ വൈദ്യ സംഘടനകളുടെ നേതൃനിരയിലും അദ്ദേഹമുണ്ട്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഉൾപ്പെടെ ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ, റീറ്റെയിൽ തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങളുള്ള ക്രസന്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുമ്പോഴും ഒരു യുവാവിന്റെ പ്രസരിപ്പോടെയും സേവന സന്നദ്ധതയോടും കൂടി ബാവ ഹാജി നമുക്കായി ഇപ്പോഴും നന്മമരമായി തണൽ നൽകുന്നു. വരും തലമുറയ്ക്ക് ഒരു ജീവിത പാഠം എന്ന വണ്ണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വേറൊരു വീഡിയോയുമായി ഇനിയും വരാം. അതുവരേക്കും ഗുഡ് ബൈ.